നമസ്കാരം, കർമ്മ ന്യൂസിലേക്ക് സ്വാഗതം. റോ, ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസിയാണ് റോ. ഈ റോയുടെ ഒരു തന്ത്രം ഇപ്പോൾ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ വലിയ ചർച്ചാ വിഷയമായിരിക്കുകയാണ്. അതെന്താണെന്നല്ലേ, ജിഹാദികളെ ഉപയോഗിച്ച് ജിഹാദികളെ തന്നെ ഉന്മൂലനം ചെയ്യുന്ന ഇന്ത്യയുടെ രഹസ്യാന്വേഷണ ഏജൻസിയായ റോയുടെ തന്ത്രങ്ങൾ ദി ഗാർഡിയൻ എന്ന ബ്രിട്ടീഷ് പത്രം പുറത്തുവിട്ടത് മുതലാണ് അത്ഭുതത്തോടെ ലോകം ഇന്ത്യയെ നോക്കുന്നത്. 10 വർഷം മുമ്പത്തെ ഇന്ത്യയല്ല ഇപ്പോഴത്തെ ഇന്ത്യയെന്ന് ലോകത്തിന് മനസ്സിലാക്കി കൊടുത്തു നമ്മുടെ റോ. പാകിസ്ഥാനിലും മറ്റു വിദേശ രാജ്യങ്ങളിലും ഇരുന്ന് ഇന്ത്യയിൽ തീവ്രവാദവും അരാജകത്വവും നടത്തിയ 20-ലധികം തീവ്രവാദി നേതാക്കളെയാണ് ഇന്ത്യ 2-3 വർഷങ്ങൾ കൊണ്ട് വിദേശ മണ്ണിൽ വെച്ച് തീർത്ത് കളഞ്ഞത്. ഇന്ത്യക്കെതിരെ അക്രമം നടത്തിയാൽ ലോകത്ത് എവിടെ പോയി ഒളിച്ചാലും തിരഞ്ഞു പിടിച്ച് ഉന്മൂലനം ചെയ്യും എന്ന് ഇപ്പോൾ തീവ്രവാദികൾക്കും അവർക്ക് പിന്തുണ കൊടുക്കുന്നവർക്കും മനസ്സിലായി. ഇതിലേറ്റവും രസകരമായിട്ടുള്ള കാര്യം, ഇന്ത്യയുടെ ഓപ്പറേഷൻസ് മുഴുവൻ നടക്കുന്നത് ഗൾഫ് രാജ്യങ്ങൾ കേന്ദ്രീകരിച്ചാണ് എന്നതാണ്. കേരളത്തിനും ഇതിൽ അഭിമാനിക്കാം. ഗാർഡിയൻ പത്രം റിപ്പോർട്ട് ചെയ്തത് പ്രകാരം കേരളത്തിൽ നിന്ന് ഇസ്ലാമിക് സ്റ്റേറ്റ്, താലിബാൻ തുടങ്ങിയ ഇസ്ലാമിക തീവ്രവാദ സംഘടനകളിൽ ചേരാൻ പോയി പിന്നീട് ഇന്ത്യൻ ഏജൻസികളുടെ പിടിയിലായ മലയാളി ജിഹാദികളാണ് പല തീവ്രവാദികളുടെ വിവരങ്ങൾ ഇന്ത്യൻ ഏജൻസികൾക്ക് നൽകിയത്. ഇപ്പോൾ മനസ്സിലായല്ലോ മലയാളി ജിഹാദികൾക്ക് ഇതിലുള്ള പങ്കെന്താണെന്ന്, ഇതിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ്. എന്നാലും ജിഹാദി ലോകത്ത് കേരളത്തിൻ്റെ വില കളഞ്ഞല്ലോ എൻ്റെ കേരള ജിഹാദികളെ. അഫ്ഗാനിസ്ഥാൻ, പാകിസ്ഥാൻ തുടങ്ങിയ സ്ഥലങ്ങളിലുള്ളവരെ കൊണ്ട് തന്നെ ഇന്ത്യൻ ഏജൻസികൾക്ക് ഭീഷണിയായ പാകിസ്ഥാൻ കേന്ദ്രീകരിച്ച് പ്രവർത്തിക്കുന്ന ഇസ്ലാമിക തീവ്രവാദികളെയും ഖാലിസ്ഥാൻ തീവ്രവാദികളെയൊക്കെ ഉന്മൂലനം ചെയ്തത്. ജിഹാദി നെറ്റ്വർക്കിൽ നുഴഞ്ഞു കയറിയ ഇന്ത്യൻ ചാരന്മാർ പാകിസ്ഥാനിലുള്ള ഇസ്ലാമിക തീവ്രവാദികൾ അവിശ്വാസികളായതുകൊണ്ട് അവരെ അങ്ങ് തീർത്ത് കളയാൻ പാകിസ്ഥാനിലെ ജിഹാദികളോട് തന്നെ ആവശ്യപ്പെട്ടു. അവർ കൃത്യമായി അവരുടെ ജോലി ചെയ്യുകയും ചെയ്തു. വിവരങ്ങൾ തരാൻ മലയാളി ജിഹാദികൾ, ഉന്മൂലനം ചെയ്യാൻ അഫ്ഗാൻ പാകിസ്ഥാൻ ജിഹാദികൾ. ഇന്ത്യക്കുണ്ടായ നേട്ടം, 20-ലധികം ഇസ്ലാമിക തീവ്രവാദികൾ ഹൂറിമാരുടെ അടുക്കൽ സുഖകരമായി എത്തി എന്നതാണ്. 2014 മുമ്പ് ഇന്ത്യയിൽ ദീപാവലിക്ക് പടക്കം പൊട്ടുന്ന പോലെയായിരുന്നു തീവ്രവാദി ആക്രമണങ്ങളും ബോംബ് സ്ഫോടനങ്ങളും. രാവിലെ വീട്ടിൽ നിന്ന് ഇറങ്ങിയാൽ തിരിച്ച് വീട്ടിലെത്തും എന്ന് ഒരു ഉറപ്പും ഇന്ത്യക്കാർക്ക് ഇല്ലായിരുന്ന കാലം. ഓരോ തീവ്രവാദി ആക്രമണം കഴിയുമ്പോഴും അന്ന് ഭരിച്ചിരുന്നവരിൽ നിന്ന് വളരെ ക്രൂരവും പൈശാചികവുമായിപ്പോയി എന്ന ഡയലോഗല്ലാതെ വേറൊന്നും നമ്മൾ ഇന്ത്യക്കാർ കേട്ടിരുന്നില്ല. ഇന്ത്യയിലെ തീവ്രവാദി ആക്രമണങ്ങളിൽ പാകിസ്ഥാന് പങ്കുണ്ടോ എന്ന് പറഞ്ഞ് ലോകം മുഴുവൻ കരഞ്ഞു നടക്കുന്ന ഭരണാധികാരികളെയായിരുന്നു നമ്മൾ അന്ന് കണ്ടിരുന്നത്. എന്നാൽ ഇപ്പോൾ കഥ മാറി. ഇന്ത്യക്കെതിരെ പ്രവർത്തിച്ചാൽ ലോകത്തെവിടെ ഒളിച്ചാലും തിരിഞ്ഞു പിടിച്ച് ഇന്ത്യ തീർക്കും എന്ന് തീവ്രവാദികൾക്ക് മനസ്സിലായി. മലയാളി ജിഹാദികൾക്ക് ജിഹാദി ലോകത്ത് വിലയിടിഞ്ഞതുപോലെ തിരിച്ചടി കിട്ടിയ മറ്റൊരു വിഭാഗമാണ് മാപ്രകളും. പല തീവ്രവാദികളെയും കണ്ടെത്താൻ വേണ്ട ഓപ്പറേഷൻ നടത്തിയത് മാപ്രകളുടെ വേഷമണിഞ്ഞ ഇന്ത്യൻ രഹസ്യാന്വേഷണ ഏജൻറ്റുമാരായിരുന്നു. അതുകൊണ്ട് മാപ്രകളും കുറച്ച് ജാഗ്രതയായിട്ടിരുന്നാൽ നന്നായിരിക്കും. എന്നാലും ഏറ്റവും ചിരിപ്പിക്കുന്നത് മലയാളി ജിഹാദികളാണ്. ഇന്ത്യയെ ഇസ്ലാമിക രാജ്യമാക്കാൻ വേണ്ടി പോയവർ കിട്ടേണ്ടത് കിട്ടിയപ്പോൾ ഇന്ത്യക്ക് വേണ്ടി ജിഹാദി നെറ്റ്വർക്കിൻ്റെ മുഴുവൻ കാര്യങ്ങളും നൽകുന്നു. ഇതും ഒരു കേരള സ്റ്റോറിയാക്കാം. ഒരു മുഴുനീള കോമഡി ചിത്രമായിട്ട് വേണമെങ്കിൽ ഇത് നിർമ്മിക്കാവുന്നതാണ്. ഇങ്ങനെയാണെങ്കിൽ മലയാളികൾ ഇസ്ലാമിക് സ്റ്റേറ്റിലും താലിബാനിലും ഒക്കെ ചേരുന്നതിൽ സന്തോഷമുണ്ട് കേട്ടോ. കാരണം ഇവരെ ഇന്ത്യൻ ഏജൻസികൾ പിടിക്കും. നല്ലത് നാലെണ്ണം കിട്ടിക്കഴിയുമ്പോൾ അവർ തത്ത പറയുന്ന പോലെ സകല കാര്യങ്ങളും പറയും. അതിനുശേഷം പിന്നെ തീർക്കേണ്ട ആരെയാണ് എന്ന് കണ്ടെത്തി അഫ്ഗാനിലുള്ള അല്ലെങ്കിൽ പാകിസ്ഥാനിലുള്ള ഇന്ത്യക്കാർ തന്നെ ഒരു പക്ഷേ ചെല്ലും ചെലവും കൊടുത്ത് വളർത്തിക്കൊണ്ടുവരുന്ന അവിടുത്തെ ജിഹാദികളെ കൊണ്ട് തന്നെ മൂത്ത ജിഹാദികളെ തട്ടിക്കുന്ന റോയുടെ തന്ത്രമായിരുന്നു ദാ ഇതുവരെ നമ്മൾ കണ്ടുകൊണ്ടിരുന്നത്. ഏറ്റവും ഒടുവിലായിട്ട് ദി ഗാർഡിയൻ പോലെ ഒരു ബ്രിട്ടീഷ് പത്രം ആ ഒരു രഹസ്യം ഇപ്പോൾ പുറത്താക്കിയിരിക്കുന്നു. അങ്ങനെയാണ് ഇതിപ്പോൾ ലോകത്ത് തന്നെ വലിയ ചർച്ചാ വിഷയമായത്. ഇതൊക്കെ പറഞ്ഞാലും മറ്റ് ജിഹാദികൾ കൂടി കണ്ടുപഠിക്കണം കേരളത്തിലെ മലയാളി ജിഹാദികളുടെ രാജ്യസ്നേഹം. ജിഹാദിന് വേണ്ടിയിട്ട് അഫ്ഗാനിസ്ഥാനിലും സിറിയയിലും മറ്റ് സ്ഥലങ്ങളിലൊക്കെ പോകുന്നു, എന്നിട്ട് ഇന്ത്യൻ ഏജൻസികൾക്ക് പിടികൊടുക്കുന്നു, അവിടെ വെച്ച് സകല രഹസ്യങ്ങളും പറയുന്നു. ശേഷം നമുക്കറിയാം ഓരോ ഇടവേളകളിൽ അജ്ഞാതനാൽ കൊല്ലപ്പെടുന്നു എന്ന കാര്യങ്ങൾ. ഞാനതൊരു ട്രോള് പോലെ പറഞ്ഞതാണ്. ഇവന്മാരെ നമ്മളോടുള്ള സ്നേഹം കൊണ്ടൊന്നും അല്ല പോകുന്നത് എന്നറിയാം. പക്ഷേ ഇവിടുന്ന് ജിഹാദാന്ന് പറഞ്ഞുകൊണ്ട് അങ്ങോട്ട് പോയിട്ട് അന്വേഷണ ഏജൻസികളുടെ കൈ കിട്ടിക്കഴിയുമ്പോൾ അവർ നല്ല ചിത്രവധം ചെയ്യും. പിടിച്ച് നിൽക്കാൻ പറ്റാതെ ഇവന്മാർ പറഞ്ഞു പോകുന്ന അത്രക്കുള്ള ട്രെയിനിങ് ഒന്നും ഇല്ലല്ലോ, പോരെങ്കിൽ മലയാളി. അങ്ങനെയാണ് ഇവിടം വരെ എത്തിയത്. അല്ലാതെ മലയാളി ജിഹാദികൾക്ക് നമ്മുടെ രാജ്യത്തിനോട് സ്നേഹമെന്തുണ്ടായിട്ടല്ല. വെബ് ഡെസ്ക്, കർമ്മ ന്യൂസ്.